നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലാണ്. ദുബായിൽ ബിസിനസ് ഡേയിൽ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്താൻ നിൽക്കുകയാണ്. പരിചയപ്പെടുത്താൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആളിനെ കണ്ടപ്പോൾ മനസ്സിലാക്കി കാണും ഏതാണ് സ്ഥാപനമെന്ന്. ഫെയർ ഫ്യൂച്ചർ ഓവർസീസ് കൺസൾട്ടൻസി എന്ന് പറയുന്നത് നമ്മൾ രണ്ട് തവണ വീഡിയോ ചെയ്ത് കഴിഞ്ഞ സ്ഥാപനത്തെപ്പറ്റി തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ദുബായിൽ എന്ന് പറയുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ ദുബായിലൊരു വമ്പൻ ഓഫീസ് തുറന്നിരിക്കുകയാണ് ഫെയർ ഫ്യൂച്ചർ. ദുബായിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ യു എ ഇയിലും അതുപോലെ തന്നെ ജി സി സി കൺട്രീസിലുമുള്ള കുട്ടികൾക്ക് ഓവർസീസ് എഡ്യൂക്കേഷന് വേണ്ടി പോകണമെങ്കിൽ നിങ്ങൾക്കിനി ദുബായിലെ ഈ ഓഫീസിനെ സമീപിച്ചാൽ മതി. കാര്യങ്ങൾ വളരെ എളുപ്പമാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. കാരണം നമ്മുടെ വ്യൂവേഴ്സിൽ വലിയൊരു ശതമാനം ജി സി സി കൺട്രീസിലുള്ളവരാണ് ഉള്ളവരാണ്. അവർക്ക് നാട്ടിൽ വിസ സബ്മിഷൻ പോലുള്ള കാര്യങ്ങൾക്കെല്ലാം വരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. തന്നെയല്ല, നാട്ടിലുള്ളപ്പോഴായിരിക്കാം ഒരുപക്ഷെ പാസ്പോർട്ട് വിസയ്ക്ക് സ്റ്റാമ്പ് ചെയ്യാൻ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് വരെ എളുപ്പമായിരിക്കില്ല. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ദുബായിലെ ഫെയർ ഫ്യൂച്ചറിൻ്റെ ഓഫീസിൽ വരിക. ഓവർസീസ് എഡ്യൂക്കേഷനുള്ള യോഗ്യതയുള്ള എല്ലാവർക്കും ഇവിടെ നിന്ന് തന്നെ നേരിട്ട് കാനഡ, യു എസ്, യു കെ ഒക്കെ പോകാം അല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളെപ്പറ്റി ചോദിക്കാം. അതിനു മുമ്പ് നമുക്ക് ഓഫീസിൽ പോയി ചൂട് കൊണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് ടെൻസ് ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് മെട്രോപോലീസ് എന്നാണ് ബിസിനസ് ബേയിലെ ബിൽഡിങ്ങിൻ്റെ പേര്. അതിൻ്റെ അഞ്ചാം നിലയിലാണ് ഫെയർ ഫ്യൂച്ചറിൻ്റെ ഓഫീസ്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ അങ്ങനെ ഫിഫ്ത്ത് ഫ്ലോർ ആണല്ലേ? അതെ, ഫിഫ്ത്ത് ഫ്ലോർ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫെയർ ഫ്യൂച്ചറിൻ്റെ കൊച്ചിയിലെ ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിലും ദുബായിലെ ഓഫീസിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കാൻ പോവാണ്. ഏറ്റവും ഗംഭീരമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഓഫീസ് ഇരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി തോന്നിയ ഒരു ഫീല്. ആ, ഇവിടെ ഫെയർ ഫ്യൂച്ചർ ഓവർസീസ് നമ്മുടെ സ്വന്തം നാട്ടിലെ സ്ഥാപനം. നമസ്കാരം എല്ലാവർക്കും. അപ്പൊ ഈ കൊച്ചിയിലെ ശരിക്കും ഇപ്പം നമ്മള് 18 വർഷം കഴിഞ്ഞിരുന്നു അല്ലേ? 18 വർഷം കഴിഞ്ഞു. 18 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് 45-ാമത്തെ കാനഡയിലേക്ക് പോയ 45-ാമത്തെ ബാച്ചിന്റെ ഒരു ഗെറ്റ് ടുഗദറും പ്രീഡിപ്പാർച്ചർ സെഷൻ ഒക്കെ നടന്നത് ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ അതിനുശേഷം ഇപ്പൊ എന്താ ഇന്ത്യ വിടുകയാണോ? എന്താണ് ഇവിടെ തുടങ്ങിയതിന്റെ ഒരു ഉദ്ദേശം? ഇവിടെ തുടങ്ങിയതിന്റെ ഉദ്ദേശം നമുക്ക് ധാരാളം എൻക്വയറീസ് ദുബായ് ജി സി സി കൺട്രീസ് എന്നൊക്കെ വരുന്നുണ്ട്. അത് കൊച്ചിൻ ഓഫീസിലാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവർക്ക് നമുക്ക് ലോക്കലായിട്ട് തന്നെ ഇതിൻ്റെ എല്ലാ സർവീസസും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഓഫീസ് ദുബായിൽ ഇവിടെ തുടങ്ങിയത്. അതെ. അപ്പോൾ ഇത് ദുബായിൽ മാത്രമുള്ളവർക്ക് വേണ്ടിയാണോ? അല്ല, ജി സി സി കൺട്രീസിൽ എല്ലാവർക്കും, പ്ലസ് ജി സി സി കൺട്രീസ് വെളിയിൽ നിന്നുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക്, ഈവൻ സൗദി അറേബ്യയിൽ നിന്നുള്ള സ്റ്റുഡൻസും ഒക്കെ നമുക്ക് നേരത്തെ കൊച്ചിയിലേക്ക് വന്നിരുന്നെല്ലാം ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്യുന്നു. ഇവിടെ പ്രോസസ്സ് ചെയ്താൽ ഫുൾ സർവീസും ഇവിടെ നിന്ന് തന്നെ കൊടുക്കുക എന്നുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ മോനോ മോക്കോ കാനഡയിലേക്ക് ഒരു അഡ്മിഷൻ വേണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ത്യയിലേക്ക് പോലും പോകാതെ ഇവിടെ വെച്ച് കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്ത് മുഴുവൻ കാര്യങ്ങളും ഇവിടെ നിന്ന് ചെയ്യാം. ഇനി അഥവാ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഒരു സർവീസ്, ഇപ്പോൾ ചില കേസിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബയോമെട്രിക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വിസ പ്രോസസ്സിങ്ങിൻ്റെ ഏറ്റവും ഒടുവിലെങ്കിലും ഒരു തവണ ഇന്ത്യയിലേക്ക് വരണമായിരുന്നു. അതെല്ലാം നമുക്ക് ഇനി ഇവിടെ ചെയ്യാം. ഇനി അതെല്ലാം അവർക്ക് ലീവ് എടുത്ത് അവർക്ക് ആ സമയത്ത് അങ്ങോട്ടേക്ക് ഇന്ത്യയിൽ വന്ന് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും അങ്ങനത്തെ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അതല്ല, ഇവിടെ തന്നെ മുഴുവൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഴുവൻ പ്രോസസ്സിങ്ങും ഇവിടെ തന്നെ, അഡ്മിഷൻ മുതൽ അവരുടെ വിസ പ്രോസസ്സിങ്, ദെൻ അവർ ട്രാവൽ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സും, ദെൻ സ്റ്റുഡൻസ് അവിടെ എത്തുന്നതിനുള്ള അക്കോമഡേഷൻ അറേഞ്ച്മെൻറ്റ്സും, മുഴുവൻ കാര്യങ്ങളും നമുക്കിനി ഇവിടുത്തെ ദുബായ് ഓഫീസിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഈ ദുബായ് എല്ലാ കാര്യത്തിലും കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് കയറ്റി വിടുമ്പോൾ കൂടുതൽ പൈസ വാങ്ങിക്കുന്ന പരിപാടി അങ്ങനെ ഉണ്ടോ? നമ്മളുടെ പോളിസി എന്ന് പറയുന്നത് തന്നെ 100% ഫ്രീ സർവീസ് എന്നുള്ളതാണ് സ്റ്റുഡൻസിന്. ഇന്ത്യയിൽ അങ്ങനെ ആണല്ലോ, സെയിം പോളിസി തന്നെയാണ് ഇവിടെയും. ഇവിടെയും നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പൈസ പോലും രജിസ്ട്രേഷൻ ഫീസ് ആയിട്ടോ ഡിപ്പോസിറ്റ് ആയിട്ടോ ഒന്നും തന്നെ ഫെയർ ഫ്യൂച്ചറിലേക്കില്ല. ഫെയർ ഫ്യൂച്ചറിൻ്റെ മുഴുവൻ സർവീസും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ നമ്മൾ മുഖപരിചയമുള്ളവരാണ്. എല്ലാവരും ഫെയർ ഫ്യൂച്ചറിൻ്റെ കൊച്ചിയിലെ ഓഫീസിൽ ഇരുന്നവരാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ അവരെ സെലക്ട് ചെയ്യുന്നതിന് കുറേയധികം മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. മിനിമം ഇത്ര ഏതെങ്കിലും സ്റ്റുഡൻസിൻ്റെ ഫയലെങ്കിലും 300-500 സ്റ്റുഡൻസിൻ്റെ ഫയൽ ഇൻഡിപെൻഡൻ്റ്ലി ഹാൻഡിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഏത് ചോദ്യത്തിന് ഉത്തരമുണ്ട് ഇവിടെ? പരമാവധി അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കാൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ബാക്കി എപ്പോഴും നമ്മുടെ ഫുൾ ടൈം സപ്പോർട്ട് ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ എപ്പോഴും ഇവിടെ ദുബായ് ഓഫീസിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും വന്നുകൊണ്ടിരിക്കും. അതെ, അല്ല അല്ലെങ്കിൽ ഉത്തരം പറയാൻ പറ്റുന്നവരോട് ഉണ്ടാവും.
അപ്പോൾ നമുക്ക് ഇനി ഫെയർ ഫ്യൂച്ചറിലേക്ക് ഒന്ന് പോകാം. കാരണം നമ്മൾ അന്ന് ചെയ്ത ഒന്ന് രണ്ട് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഫെയർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്നെ എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞുതരാം. അതായത് രാജ് കാനഡയിലും യു എസിലും ഒക്കെ തന്നെയായിരുന്നു വളരെ വർഷങ്ങളോളം. അവിടുന്ന് കൊച്ചിയിൽ വന്നതിന് ശേഷം തുടങ്ങിയ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഫേമാണ് ഫെയർ ഫ്യൂച്ചർ. ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ലോകത്തിലെ ഫിഫ്ത്ത് എന്താ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയായ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ അഡ്വൈസറി ബോർഡ് മെമ്പർ ആയിരിക്കുകയാണ്. അതിൻ്റെ ചെലവ് ഇന്ന് വൈകുന്നേരം. തീർച്ചയായും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഫെയർ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. അത് എനിക്ക് നേരിട്ട് അറിയാം. കാരണം ഞാൻ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും ആൾക്കാർ ഏറ്റെടുത്തൊരു വീഡിയോ ആയിരുന്നു ഫെയർ ഫ്യൂച്ചറിൻ്റെ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല അത്രയധികം ആൾക്കാർ ഏറ്റെടുക്കുമെന്ന്. ഞാൻ എൻ്റെ മോളെ കാനഡയിലേക്ക് വിടാൻ വേണ്ടിയുള്ള സംശയം ചോദിച്ചു വന്ന ഒരു കൺസൾട്ടൻസിയാണ്. അവിടെ വെച്ചാണ് എനിക്ക് തോന്നിയത് എന്നെപ്പോലെ പല സംശയങ്ങളുള്ള രക്ഷകർത്താക്കളുണ്ട് എന്ന് തോന്നുകയും അങ്ങനെയാണ് ഞാനന്ന് ആ വീഡിയോ ചെയ്തത്. പക്ഷേ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉപകാരപ്പെടുന്നു. കാരണം ഇത് അറിയാതെ ഇരുന്ന പലരും ഒരുപാട് പേര് ഇതിലേക്ക് വരാൻ ഒരു കാരണമായിട്ടുണ്ട്. ഏകദേശം ഞങ്ങൾ കണക്കെടുത്ത് നോക്കുമ്പോഴേക്കും ഏതാണ്ട് ഒരു 85 lakhs ആൾക്കാർ ഇപ്പോൾ അത് വ്യൂ ചെയ്ത് കഴിഞ്ഞു. അതെ, എന്ന് പറഞ്ഞാൽ നമ്മളുടെ മലയാളി പോപ്പുലേഷൻ 3.5 crores ആണെങ്കിൽ അതിനകത്ത് 85 lakhs ആൾക്കാർ കാണുന്ന പറയുമ്പോഴത്തേക്കും നല്ലൊരു കവറേജ് ആണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാർ കാനഡക്കാണ് മലയാളി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ട്രെൻഡിലേക്ക് നമുക്കൊന്ന് വരാം. ഇപ്പം എങ്ങനെയാണ് ഇപ്പം എല്ലാവരും എല്ലാ വീട്ടിൽ നിന്നും പണ്ടൊരാൾ ഗൾഫിൽ പോരുന്ന പോലെ കാനഡയിലോ UKയിലോ പോകുന്നുണ്ട്. അത്രയധികം ആൾക്കാർക്ക് വിസ കിട്ടുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു ശരിക്കുള്ള അവസ്ഥ? ഇപ്പം കാനഡയിൽ ഇപ്പം സ്റ്റുഡൻറ് വിസയുടെ കേസിൽ പറയുമ്പോഴേക്കും ഓരോ യൂണിവേഴ്സിറ്റിക്കും നിശ്ചിത നമ്പർ ഓഫ് സീറ്റ്സ് ആയിരിക്കും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർ മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ടുവരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 seats ഉണ്ടെങ്കിൽ 100 applications ആണ് വരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ 10 seatലുള്ള സ്റ്റുഡൻസിന് അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ എത്രയോ മൾട്ടിപ്പിൾസ് ആണ് ഇപ്പം സ്റ്റുഡൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സ്റ്റുഡൻസിൻ്റെ താല്പര്യം അത്രമാത്രം കൂടി എന്നുള്ളതാണ്. പിന്നെ പേരൻസിന് മനസ്സിലായി. കാരണം ഇന്ത്യയിലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇല്ലെന്നുള്ളതല്ല, പക്ഷേ കാനഡ പോലുള്ള ഒരു രാജ്യത്തേക്കായിരിക്കും ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ, പ്രത്യേകിച്ചും യങ് ജനറേഷൻ. നമുക്കറിയാം ഒരുപാട് സ്റ്റുഡൻസ് ബിടെക്കും അതുപോലെ നല്ല നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കും ഒന്നുകിൽ അവർ പഠിച്ച ഫീൽഡല്ലാത്ത ജോലികൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ടി വരുന്നു. കിട്ടുന്ന ജോലിക്കാണെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള ഒരു ശമ്പളമോ മറ്റു കാര്യങ്ങളോ കിട്ടാതെ വരുന്നു. കരിയർ ഗ്രോത്തിൻ്റെ കാര്യത്തിലും പല ചലഞ്ചസും അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇപ്പം വൈശേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 30 വർഷത്തിന് മുൻപ് അന്നത്തെ ജനറേഷന് ഗൾഫ് രാജ്യങ്ങളായിരുന്നു ഏറ്റവും നല്ലൊരു ഭാഗമായിട്ട് അവർക്ക് ജോലി കിട്ടാനൊക്കെ പോയിരുന്നെങ്കിൽ ആ ട്രെൻഡ് മാറി. ഇപ്പം നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ ഗൾഫിൽ തന്നെ വർക്ക് ചെയ്യുന്ന പല ആളുകളും ഇപ്പോൾ ഫെയർ ഫ്യൂച്ചറിൽ കൂടി കാനഡയിൽ ഒരു സ്റ്റുഡൻറ് വിസ എടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിൻ്റെ കാരണം തന്നെ ആൾക്കാർക്ക് പഠിച്ചു തുടങ്ങി. എവിടെയാണ് ഇനി കൂടുതൽ അവസരങ്ങൾ വരുന്നത്? ആ അവസരങ്ങൾ കിട്ടുന്ന രാജ്യത്തേക്ക് പോവുക. പക്ഷേ ആ അവസരങ്ങളുള്ള രാജ്യം ഒന്ന് കാനഡയാണ്. പക്ഷേ ആ കാനഡയിൽ അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രോപ്പറായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനും പലപ്പോഴും നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകിൽ പ്ലസ് ടു കഴിയുമ്പോഴോ ഡിഗ്രി കഴിയുമ്പോഴോ കുട്ടികൾ ഇപ്പോൾ പോകാനോ അല്ലെങ്കിൽ അവരുടെ പേരൻസ് അവരെ അയക്കാനോ താല്പര്യം കാണിക്കുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ അവരുടെ നിലവിലുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇനിയൊരു പ്രൊമോഷൻസോ മറ്റു കാര്യങ്ങളോ കരിയർ ഗ്രോത്തോ അവിടെ കിട്ടാൻ സാധ്യതയില്ലാതെന്നുള്ള മനസ്സിലാക്കുകയും ഒപ്പം കാനഡ പോലുള്ള രാജ്യങ്ങളിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നുണ്ട് എന്നുള്ള അവർക്ക് സ്വന്തം ഇപ്പം ഗൂഗിളും മറ്റു കാര്യങ്ങളും ഉള്ളതുണ്ട്. നമ്മൾ പറയാതെ തന്നെ ആളുകൾക്ക് സ്വന്തം നിലയ്ക്ക് അവർക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആൾക്കാർ ഇപ്പം കാനഡയിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ 10 times ആപ്ലിക്കേഷൻസ് വരുന്നത്. പക്ഷേ എല്ലാവരും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കില്ല. അപ്പോൾ അതിനകത്ത് നിന്ന് ഏറ്റവും ബെസ്റ്റ് പ്രൊഫൈലുള്ള ആൾക്കാർക്ക് വിസ കിട്ടുമ്പോൾ കുറേ ആളുകൾക്ക് വിസ റിജക്ഷൻ ആവുന്നുണ്ട്. പക്ഷേ വിസ റിജക്ഷൻ ആവുന്ന കേസുകളിലും രണ്ടാമത് ഫയൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മൂന്നാമത് ഫയൽ ചെയ്യുമ്പോഴോ വിസ കിട്ടുന്നതും അങ്ങനെയും കണ്ടുവരുന്നുണ്ട്. അതെ. അപ്പോൾ നമ്മുടെ ഈ ദുബായ് ഓഫീസ് പ്രധാനമായിട്ട് ഏതൊക്കെ രാജ്യങ്ങളിലേക്കുള്ള സ്റ്റുഡൻസിനാണ് കേറ്റർ ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമുക്ക് കാനഡ, UK, US ഈ മൂന്ന് രാജ്യങ്ങളിലേക്ക് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സ്റ്റുഡൻസിന് തന്നെയാണ്. അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് അല്ലാത്ത രാജ്യങ്ങൾ വരുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ഫ്രാൻസ്, നെതർലാൻഡ്സ്, പിന്നെ സ്വിറ്റ്സർലൻഡ്, ഇവിടേക്കുള്ള പ്രോഗ്രാംസിന് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എൻക്വയറീസ് വരുമ്പോൾ അവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സർവീസും കൊടുക്കാനുള്ള സൗകര്യം നമുക്ക് ദുബായ് ഈ ഓഫീസിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പാൻഡമിക്കിന് ശേഷം ഈ ഓസ്ട്രേലിയ ഓപ്പൺ ആയോ? കുറേ കാലം അവർ ആയിട്ടുണ്ട്. അതുപോലെ ഈ നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള എന്താണ് ഒരു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം? അതായത് ഇംഗ്ലീഷ് അറിയാതെ അല്ല, അവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് കൃത്യമായിട്ട് അറിയില്ല. പാഠ്യ പദ്ധതി എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണോ അവിടെ? അല്ല, അവിടെ മിക്കവാറും എല്ലാ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ തന്നെ ആയിരിക്കും. ചില കേസുകളിൽ അത് വേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണ് നമ്മൾ അവരോട് പറയും. അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഇപ്പോൾ ഫ്രാൻസിലാണ് പോകുന്നത്, ഫ്രഞ്ചിലായിരിക്കും. പിന്നെ ചുരുക്കം ചില യൂണിവേഴ്സിറ്റീസിൽ ഇംഗ്ലീഷിൽ തന്നെ കരിക്കുലം ഉള്ള ക്യാമ്പസുകളുണ്ട്.
പക്ഷെ അങ്ങനെയുള്ള ക്യാമ്പസുകൾ ഇംഗ്ലീഷിൽ തന്നെയാണ് കരിക്കുലം എങ്കിൽ പോലും കോഴ്സിന് ശേഷം അവരവിടെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാണെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് ബൈ ദ ടൈം അവർ പഠിച്ചെടുത്തിട്ടിരിക്കണം. കാരണം എംപ്ലോയേഴ്സും പിന്നെ അവരുടെ എംപ്ലോയേഴ്സിന്റെ ക്ലയൻസും എല്ലാവരും തന്നെ ഇംഗ്ലീഷ് ആയിരിക്കത്തില്ലല്ലോ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. അപ്പൊ അതിനാ ലോക്കൽ ലാംഗ്വേജ്. പക്ഷെ ഒരു വർഷമോ രണ്ടു വർഷത്തെ ഒരു കോഴ്സ് കഴിയുമ്പോൾ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ലോക്കൽ ലാംഗ്വേജ് പഠിപ്പിക്കാനുള്ള സൗകര്യവും ഫെസിലിറ്റീസും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി. അപ്പോൾ താല്പര്യമുള്ള സ്റ്റുഡൻസിന് അത് പഠിച്ചെടുക്കുകയാണെങ്കിൽ അത് അവർക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് വരും. അവർ പണ്ടൊക്കെ നമ്മുടെ ഗൾഫിലേക്ക് വന്നുകൊണ്ടിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസമൊക്കെ വളരെ കുറവാണ്, അവരോട് വന്ന് ലേബേഴ്സൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നത്. പക്ഷേ ഇപ്പം അങ്ങനല്ല, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിൽ നിന്നൊക്കെ ഗൾഫിലേക്കൊക്കെ വരുന്നത്. അപ്പം ഭാര്യ ഉണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, രണ്ടുപേരും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരായിരിക്കും. അവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഇപ്പോൾ കാനഡയിലോ അല്ലെങ്കിൽ യു എസിലോ അങ്ങോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള കോഴ്സുകൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇവിടുന്ന്? ശരിക്കും ഏത് കോഴ്സ്, ഇപ്പോൾ കാനഡയിലെ കേസിൽ മൈഗ്രേഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോഴ്സുകളല്ല വരുന്നത്. പകരം അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലും കോളേജസിലുള്ള അവിടുത്തെ സ്റ്റുഡൻസ് പഠിക്കുന്ന അതേ കോഴ്സുകൾ തന്നെയാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് പോകുന്ന ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾക്കൊക്കെ അവിടെ പഠിക്കാനായിട്ട് ചെല്ലാൻ പറ്റുന്നത്. ഒരിക്കലും അവർ ആ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് വർക്ക് പെർമിറ്റിന് ഫയൽ ചെയ്യാം. വർക്ക് പെർമിറ്റിന് ഫയൽ ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു എംപ്ലോയറുടെ ഒരു ജോബ് ഓഫർ ലെറ്റർ അവർക്ക് ആവശ്യമില്ല. പകരം ആ ഒരു കോഴ്സ് കംപ്ലീഷൻ ആയി എന്നുള്ള അതിൻ്റെ കോഴ്സ് കംപ്ലീഷൻ ഡീറ്റെയിൽസും അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റും മാർക്ക് ലിസ്റ്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് നേരിട്ട് തന്നെ സ്റ്റഡി പെർമിറ്റിൽ നിന്നും വർക്ക് പെർമിറ്റിലേക്ക് മാറാനുള്ള പേപ്പർ വർക്ക് ചെയ്യാം. അത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് വർക്ക് പെർമിറ്റിലേക്ക് മാറി. ഇപ്പോൾ രണ്ട് വർഷത്തെ കോഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് മൂന്ന് വർഷത്തെ വർക്ക് പെർമിറ്റാണ് കാനഡയിൽ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റുഡൻറ് വിസയിൽ പോകുന്ന പലരും ചിലപ്പോൾ അവർ പോകുമ്പോഴത്തേക്കും ആ സമയത്ത് അവർ സിംഗിളാണെങ്കിൽ അവർ മാത്രമായിരിക്കും പോകുന്നത്. അതല്ല മാരീഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് അവരുടെ സ്പൗസിനെയും കുട്ടികളെയും കൂടെ വേണമെങ്കിൽ കൂടെ കൊണ്ടുപോകാം. ഫെയർ ഫ്യൂച്ചറും ധാരാളം ആളുകൾ അങ്ങനെ ഇപ്പം സ്റ്റുഡൻറ് വിസയിൽ പോകുമ്പോൾ വിത്ത് ഫാമിലി ആയിട്ട് കാനഡയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർ കാനഡയിൽ എത്തുമ്പോൾ സ്റ്റുഡൻറ് വിസയിൽ കോഴ്സിന് വന്നിരിക്കുന്ന സ്റ്റുഡൻറ് യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്പൗസിന് ആ സ്റ്റുഡൻറ്റിൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എത്ര നാളാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് വർഷത്തെ ഒരു കോഴ്സിനാണ് ആ സ്റ്റുഡൻറ് വന്നതെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ സ്പൗസ് കാനഡയിൽ എത്തിയെങ്കിൽ ഈ രണ്ട് വർഷത്തെ സ്റ്റുഡൻറ്റിൻ്റെ പഠിക്കുന്ന സമയം സ്പൗസിന് ഫുൾ ടൈം കാനഡയിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടും. അവർക്ക് അവിടെ ഫുൾ ടൈം ജോലി ചെയ്യാം. കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ അപ് ടു 12th സ്റ്റാൻഡേർഡ് വരെയും കിട്ടുന്നു. ഇനി വൺസ് സ്റ്റുഡൻറ്റിൻ്റെ കോഴ്സ് കഴിഞ്ഞ ശേഷം അവർ അവരുടെ വർക്ക് പെർമിറ്റിലേക്ക് മാറുമ്പോഴത്തേക്കും ആ സ്റ്റുഡൻറ്റിൻ്റെ സ്പൗസിനും സ്റ്റുഡൻറ്റിന് കിട്ടുന്ന 3-year വർക്ക് പെർമിറ്റിൻ്റെ പീരീഡ് ഇവർക്കും യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെയുണ്ട്. അപ്പോൾ അതിനുള്ള പേപ്പർ വർക്ക് അവരുടെ ഇമിഗ്രേഷൻ ഓഫീസിൽ അവരത് ചെയ്യണം. അപ്പോൾ സ്റ്റുഡൻറ്റിനോടൊപ്പം തന്നെ അവർക്ക് വീണ്ടും അടുത്തൊരു 3 കൊല്ലം കൂടെ വർക്ക് പെർമിറ്റിനുള്ള ഒരു ടൈം കിട്ടും. അപ്പം സ്റ്റുഡൻറ്റ് അവിടെ കോഴ്സിന് വരുന്നു, കോഴ്സിന് ശേഷം അവർ വർക്ക് പെർമിറ്റിൽ കയറുന്നു. വർക്ക് പെർമിറ്റ് കിട്ടിയ ശേഷം അവർക്ക് ആ പ്രൊവിൻസ് ഏതാണോ അവർ ആ സമയത്തുള്ളത്, ആ പ്രൊവിൻസിൽ നിലവിലുള്ള പി ആർ ആപ്ലിക്കേഷൻസുള്ള കണ്ടീഷൻസ് അവർ സ്വന്തം നിലയ്ക്ക് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും ഇമിഗ്രേഷൻ അറ്റോർണിയുടെ സർവീസ് യൂസ് ചെയ്തുകൊണ്ട് അവർ പി ആറിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പി ആറിലേക്ക് വരുന്ന സമയത്ത് തന്നെ അവരുടെ ഫാമിലി കൂടെ കൊണ്ടുവന്നെങ്കിൽ അവർക്കും കൂടെ ഒരുമിച്ച് പി ആർ ഫയൽ ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ കാനഡയിൽ ഉണ്ടെന്നുള്ളതാണ് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട്. അതും ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ഫാമിലീസ് ഇപ്പം കാനഡയിൽ സ്റ്റുഡൻറ് വിസയിൽ പോകാൻ താല്പര്യപ്പെടുന്നതിൻ്റെയും കാരണങ്ങളിൽ ഒന്ന്, അവർക്ക് എൻ്റയർ ഫാമിലിക്കും കൂടെ ഇങ്ങനെയുള്ള ആ ഒരു സൗകര്യം ഉപയോഗിക്കാമെന്നുള്ളത് കാനഡയുടെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു പ്ലസ് പോയിന്റ് ആണ്. അതെ. അപ്പോൾ നമ്മളിപ്പോൾ ദുബായിൽ നിന്ന് ഒരാൾ കാനഡയിലേക്ക് അപ്ലൈ ചെയ്യുന്നു പഠിക്കാൻ പോകാൻ വേണ്ടി, അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും ദുബായിലെ സ്ഥാപനങ്ങൾ വഴിയാണ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്, അല്ല ഇന്ത്യയിലെ ഇപ്പോൾ കാനഡിയൻ ഹൈക്കമ്മീഷൻ അങ്ങനെയായിട്ട് യാതൊരു ബന്ധമില്ല. സ്റ്റുഡൻറ് എവിടെയാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഇനി മറ്റേത് രാജ്യത്താണെങ്കിലും സ്റ്റുഡൻറ് ഒരിക്കലും ഹൈക്കമ്മീഷനിൽ പോയിട്ടല്ല വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത്. പകരം അവർക്ക് VFS എന്ന് മറ്റൊരു സർവീസ് സെൻ്റർ ഉണ്ട്. ആ VFS എവിടെയാണോ തൊട്ടടുത്തുള്ളത് അവിടെയാണ് അവർ ഫയൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ദുബായിൽ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ദുബായിൽ ഫയൽ ചെയ്യുമ്പോൾ ദുബായിലെ VFS ഏതാണോ കാനഡിയൻ ഹൈക്കമ്മീഷന് വേണ്ടിയിട്ടുള്ളത് അവിടെ അവർ ഫയൽ ചെയ്യുക. അബുദാബിയിലാണെങ്കിൽ അബുദാബി. അപ്പോൾ അത് അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ VFS ആണ് അത് അവിടുന്ന് ഏത് ഹൈക്കമ്മീഷനിലേക്കാണ് പ്രോസസ്സിങ്ങിനായിട്ട് ആ ഫയൽ അയക്കേണ്ടതെന്നുള്ളത് അവരാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ സമർപ്പിക്കേണ്ട പല കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഇന്ത്യയിലെ ആസ്തി അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ എൻ്റെ ഇന്ത്യയിൽ എനിക്ക് കുറേ സ്ഥലമുണ്ട് അല്ലെങ്കിൽ വീടുണ്ട്, അതൊക്കെ നമ്മളിപ്പം അതിൻ്റെ എല്ലാ രേഖകളും ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യും ഇതിനെപ്പറ്റി അന്വേഷിക്കാതെ? അവർ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അവർക്ക് ഇന്റേണലായിട്ട് അതിനെക്കുറിച്ച് വെരിഫിക്കേഷൻസ് നടത്താനുള്ള സിസ്റ്റംസ് അവർക്ക് ഇന്റേണലായി ഉണ്ടാവും. നമ്മളറിയാതെ തന്നെ അവർ അന്വേഷിച്ചു, അവർക്ക് വെരിഫൈ ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് അവരുടെ അങ്ങനെ വന്നതെങ്കിൽ അവരത് ക്രോസ് ചെക്ക് ചെയ്തോളൂ, വെരിഫിക്കേഷൻ നടത്തിക്കോളൂ. അതെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഓഫീസ് നമ്മളിപ്പം ഖത്തറിലുള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യണം കാനഡയിലേക്ക്, അതിൻ്റെ ഓഫീസും നമ്മൾ ദുബായ് ഓഫീസാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അതെ. അപ്പോൾ ഏത് തരത്തിലാണ് അവർ കോൺടാക്ട് ചെയ്യേണ്ടത്? അവിടെ നിന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ച് നമ്മൾ അവരോട് വരേണ്ട കാര്യം വരും എങ്ങനെയൊക്കെയാണ്? അവർക്ക് നേരത്തെ നമ്മുടെ ഖത്തറിൽ നിന്നുള്ള സ്റ്റുഡൻസ് കൊച്ചിൻ ഓഫീസുമായിട്ട് എങ്ങനെയായിരുന്നോ അതിൻ്റെ പേപ്പർ വർക്ക് ചെയ്തിരുന്നത് അത് തന്നെ അവർക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്യും. ഈ രീതിയിൽ ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് അവർക്ക് ഫോണിൽ കൂടെ ഉള്ള കൗൺസിലിംഗ് ആദ്യം കൊടുക്കും, അതല്ല ഗൂഗിൾ മീറ്റ് വഴിയുള്ള കൗൺസിലിംഗ് ആണ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും. അതിന് അതിനുശേഷം ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സിങ്ങിലേക്ക് വരുന്ന സമയത്താകുമ്പോഴത്തേക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണമെന്നുള്ളത് ഇവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അവർക്കൊന്നുകിൽ മെയിൽ വഴിയോ ആ രീതിയിൽ അവർക്ക് ഇവിടെ നിന്ന് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനിൽ ചെയ്യാമെന്നുള്ളൊരു സൗകര്യം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് വന്ന് നമ്മൾ ഇപ്പം ദുബായിലുള്ള ഒരു സ്റ്റുഡൻറ് വരുന്നു കാനഡയിലേക്ക് അപ്ലൈ ചെയ്യാം, അതിൻ്റെ പ്രോസസ്സുകളെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ?
പ്രോസസ്സ് പറയാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ എന്നെക്കാളും ലിഡിയ ആയിരിക്കും. ലിഡിയ ഫെയർ ഫ്യൂച്ചറിന്റെ ഓഫീസിൽ ഓൾമോസ്റ്റ് ഒരു ലിഡിയ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ലിഡിയ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടതാണ്. ലിഡിയ ഈ രംഗത്ത് ഏറ്റവും അധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊന്നാണ്. 10-12 വർഷമായി അല്ലേ അവിടെ? കുറെ കുട്ടികളുടെ ജീവിതം കാനഡയിലേക്കും യു കെയിലേക്ക് കയറ്റി വിട്ട് രക്ഷിച്ച ആളാണ് അല്ലേ? നമ്മളതിന്റെ പേപ്പർ വർക്കുകൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഒരു ഓവർസീസ് കൺസൾട്ടൻസി ചെയ്യേണ്ടത്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ അടുത്ത് വരുന്ന ഒരു 1000 ആപ്ലിക്കൻസ് വന്നാൽ എത്ര പെർസെന്റ് റിജക്ഷൻ ഒക്കെ വരാറുണ്ട് പൊതുവെ? പൊതുവെ ഒരു റിജക്ഷൻ റേഷ്യോ നമ്മൾക്ക് കുറവാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനഡയിൽ വിസ സക്സസ് റേറ്റ് അവർ വളരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വിസ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40% ആണ് ഇപ്പോൾ അവരുടെ എംബസിയുടെ റേഷ്യോയിലൊക്കെ അവർ പറയുന്നത്. എന്നാൽ പോലും നമ്മളുടെ ഒരു ഓഫീസിൽ ഒരു ഏകദേശം ഒരു 70% വിസ സക്സസ് ഇപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഡീപ്പായിട്ട് ഓരോരുത്തരുടെ ഫയൽ ശ്രദ്ധിച്ച് ഓരോ അവരുടെ ഫയലിലുള്ള പോരായ്മകളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതനുസരിച്ചിട്ട് കറക്റ്റാക്കി ഫയൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് പിന്നെയും സക്സസ് റേറ്റ് മറ്റ് ഏജൻസികളെ കമ്പയർ ചെയ്യുമ്പോഴേക്കും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് റിജക്ട് ചെയ്താൽ വീണ്ടും അപ്ലൈ ചെയ്യരുതോ? ഒന്ന് റിജക്ട് ആയാൽ നമ്മൾ രണ്ടാമത് ഫയൽ ചെയ്യും അല്ലെങ്കിൽ മൂന്നാമത് ഫയൽ ചെയ്യും. പലപ്പോഴും കാണുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് റിജക്ട് ആകുന്ന പല കേസുകളും സെക്കൻഡ് അറ്റംപ്റ്റ് ആകുമ്പോഴേക്കും വിസ കിട്ടുന്നുണ്ട്. റേഷ്യോ ബെറ്റർ തേർഡ് അറ്റംപ്റ്റിൽ പിന്നെയും റേഷ്യോ ബെറ്റർ ആകുന്നുണ്ട്. അപ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു കേരളത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഒരു തേർഡ് അറ്റംപ്റ്റിലൊക്കെ തേർഡ് അറ്റംപ്റ്റ് വരെ ട്രൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് വിസ കിട്ടുന്ന സക്സസ് റേഷ്യോ ബെറ്റർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ബാങ്ക് ലോൺ ഇപ്പം പലർക്കും കിട്ടാതെ വരുന്നുണ്ടോ? അതോ മിക്കവാറും എല്ലാവർക്കും കിട്ടുന്നൊക്കെ ഉണ്ടോ? മിക്കവാറും കുട്ടികൾ എഡ്യൂക്കേഷണൽ ലോൺ തന്നെ അവെയിൽ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ലോണിന് ഇപ്പോൾ പ്രോപ്പർട്ടി വെക്കണമല്ലോ. അപ്പം അതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയും അവർക്ക് ബാങ്ക് പറയുന്ന റിക്വയർമെന്റും എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് പണ്ടത്തെ പോലെ ഡിലേ ഒന്നും കാണുന്നില്ല. വിത്തിൻ 1 month കൊണ്ട് തന്നെ ലോൺ പാസ്സാകുന്നതായിട്ട് കാണുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ദുബായിലെ ഓഫീസിലേക്ക് വരാം. അപ്പൊ ദുബായിലെ ഓഫീസും ഇന്ത്യയിലെ ഓഫീസും നമുക്കറിയാം, പല കാര്യങ്ങളിലും ഇന്ത്യയിലെയും ദുബായിലെയൊക്കെ പ്രവർത്തന രീതികളും ഒഫീഷ്യൽസിന്റെ പെരുമാറ്റം അടക്കം എല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ ദുബായിലെ ഒരു ഒരു പ്രോസസ്സിംഗ് എങ്ങനെയാണ്? നമ്മൾ ഇന്ത്യയിലെ പോലെ തന്നെയാണോ ഇവിടെ ഒരു കുട്ടി വരികയാണ് കാനഡയിൽ പഠിക്കാൻ പോകാൻ വേണ്ടി, എങ്ങനെയായിരിക്കും അതിന്റെ പ്രോസസ്? അതായത് ഓൾമോസ്റ്റ് സിമിലർ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദുബായിൽ പ്രോസസ്സ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടും അവർക്ക് എൻക്വയറി നടത്താം. അതായത് ടെലിഫോണിക് എൻക്വയറിയിലൂടെയും അവർക്കൊരു കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളുടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ കൊച്ചിൻ ഓഫീസിലൊക്കെ 3-4 years ഒക്കെ ആയിട്ട് നമ്മളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഫയൽസ് പ്രസന്റ് ചെയ്ത് ഏകദേശം ഒരു 300-400 വിസാസ് ഒക്കെ എടുത്തേക്കുന്ന സ്റ്റാഫ്സിനെ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടെലിഫോണിലൂടെ വിളിച്ചാൽ ഇവരെ കിട്ടും, ടെലിഫോണിക് കൗൺസിലിംഗ് കൊടുക്കാം. ഇനി ചില കുട്ടികൾക്ക് ഫോണിലൂടെ സംസാരിച്ചാലും അത്ര സാറ്റിസ്ഫൈഡ് ആകണം എന്നില്ല, മിക്കവരും നേരിട്ട് വരാൻ താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ഏപ്രിൽ മുതലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് വരാനാണ് പലർക്കും താല്പര്യം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മളുടെ ഓഫീസ് ടൈം കുറച്ച് കറക്റ്റ് രീതിയിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ലൈക്ക് 11-8 ആണ്. അപ്പോൾ മിക്കവാറും ഓഫീസ് ടൈം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളുടെ ഓഫീസിലോട്ട് വന്നാലും സ്റ്റാഫ്സ് ഇവിടെ ഉണ്ടാവും, നേരിട്ട് കൗൺസിലിംഗ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇപ്പോൾ ഡോക്യുമെന്റ്സ് വേണമെങ്കിൽ അവർക്ക് ആ ടൈമിൽ തന്നെ ഹാൻഡ് ഓവർ ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ വഴി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാം. ആപ്ലിക്കേഷൻ ഇവർ കൃത്യമായിട്ട് അന്ന് തന്നെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്ത് അടുത്ത ഓരോ സ്റ്റെപ്പുകളായിട്ട് ഈ ഇവരെ കൃത്യമായിട്ട് വിസ ആപ്ലിക്കേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വിസ ആപ്ലിക്കേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട്. ലൈക്ക് ഞങ്ങൾ ഇന്ത്യയിൽ വന്ന് ഫയൽ ചെയ്യണോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഫയൽ ചെയ്യണോ, രണ്ട് ഓപ്ഷനും അവൈൽ ചെയ്യാം. അതായത് രണ്ട് രീതിയിലും ഒരു കുട്ടിക്ക് അവരുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് ഫയൽ ചെയ്യാം. ചില ആൾക്കാർക്ക് ലീവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അവർക്ക് ഇന്ത്യയിൽ പോയി ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ കേസിൽ ഇവിടെയും സെയിം ഫെസിലിറ്റി കാനഡ ഗവൺമെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, VFSകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മെഡിക്കൽ ഇവിടെ നിന്ന് തന്നെ എടുക്കാം, ബയോമെട്രിക്സ് ഇവിടെ നിന്ന് തന്നെ എടുക്കാം, വിസ ഫയലിംഗ് ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. വിസ കിട്ടിക്കഴിഞ്ഞാൽ പാസ്പോർട്ട് സബ്മിഷൻ ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് എത്ര കാലത്തിനുള്ളിൽ വിസ വരികയോ റിജക്ട് ചെയ്യുകയോ ചെയ്യാം? അല്ല, പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ പെട്ടെന്ന് സ്റ്റാമ്പ് ചെയ്ത് കിട്ടും, വിത്തിൻ 2 weeks. അങ്ങനെയല്ല, വിസയ്ക്ക് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ കിട്ടാനായിട്ട് ഇപ്പോൾ കുറച്ച് ഡിലേ ഉണ്ട്. എസ്പെഷ്യലി കാനഡ എംബസിയുടെ കേസിൽ പറയുവാണെങ്കിൽ 85 days വരെയും എടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്നൊക്കെ ഫയൽ ചെയ്യുന്ന ഒരു കേസാണെങ്കിൽ, നേരെ മറിച്ച് ഗൾഫ് കൺട്രീസിൽ നിന്ന് ഫയൽ ചെയ്യുന്ന കേസിൽ കുറച്ചും കൂടി നേരത്തെ തന്നെ ഡിസിഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി ആപ്ലിക്കേഷൻസിൻ്റെ നമ്പേഴ്സിലുള്ള ഡിഫറൻസ് ആയിരിക്കാം, പക്ഷേ ആ ഒരു ഒരു ഡിഫറൻസ് എന്ന് പറയാനായിട്ട് അത് മാത്രമേ കാണുന്നുള്ളൂ. ഒരു ടേൺ എറൗണ്ട് ടൈം ഡിസിഷൻ കിട്ടാനുള്ള, വേറെ എല്ലാം ഓൾമോസ്റ്റ്
സെയിം തന്നെയാണ്. ആൻഡ് വിസ സക്സസ് റേറ്റും ഒരേപോലെയൊക്കെ തന്നെയാണ്. ഗൾഫിൽ നിന്ന് ഫയൽ ചെയ്താലും ഇന്ത്യയിൽ നിന്ന് ഫയൽ ചെയ്താലും ഏകദേശം ഡിസിഷൻസ് ഒക്കെ വരുന്നത് ആ കുട്ടിയുടെ പ്രൊഫൈലിന്റെ ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ജോലി ചെയ്യുന്ന ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനിക്ക് തോന്നുന്നു ജോലിയുടെ പ്രൊഫൈൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇന്ത്യക്കാളും. അതെ അതെ, അങ്ങനെയുള്ളവർക്ക് കൂടുതൽ സാധ്യത ഉണ്ടോ ഈ ഗൾഫിൽ നിന്ന്? വിസ സക്സസ് റേറ്റ് കുറച്ചിപ്പോ നമ്മള് പൊതുവെ ഗൾഫ് എൻക്വയറീസിൽ കാണുന്ന ഒരു ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഗ്യാപ്പുള്ള ഒത്തിരി എൻക്വയറീസ് ഉണ്ടാവും. കാരണം ഗൾഫിൽ വന്നിട്ട് 5 വർഷവും 6 വർഷവും 7 വർഷവും ഒക്കെ ആയ ശേഷം കാനഡ സ്റ്റുഡൻറ് വിസയൊക്കെ ട്രൈ ചെയ്യുന്ന കുട്ടികളുടെ ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. കൂടുതലും അങ്ങനത്തെ ഒരു ഫാമിലി ടൈപ്പ് ഓഫ് എൻക്വയറീസ് ആണ് വരുന്നത്. അതായത് ഹസ്ബൻഡിനും വൈഫിനും ഒരുമിച്ച് ട്രൈ ചെയ്യണം, കുട്ടികളെയും കൊണ്ടുപോകണം, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ ഒരു ഫാമിലിയുമായിട്ട് സ്പൗസുമായിട്ട് ഒരുമിച്ച് ഫയൽ ചെയ്യുന്ന കേസുകളിലൊക്കെ കമ്പാരിറ്റീവ്ലി വിസ സക്സസ് ഗൾഫിൽ നിന്നുള്ള ആപ്ലിക്കൻസിൽ കണ്ടിട്ടുണ്ട്. മേ ബി അവരുടെ പ്രൊഫൈൽ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും, ചിലപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, നല്ല കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇപ്പോൾ സ്പൗസ് ആണെന്നുണ്ടെങ്കിലും ക്വാളിഫൈഡ് ആയിരിക്കും, അവരുടെ എക്സ്പീരിയൻസും എല്ലാം പിന്നെ ഫണ്ട് അവൈലബിലിറ്റി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ അതെല്ലാം കണ്ടിട്ട് മേ ബി അങ്ങനെയുള്ളതിൽ വിസ സക്സസ് റേറ്റ് ഗൾഫ് ആപ്ലിക്കൻസിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ യുകെ എടുക്കാം. യുകെ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു യുകെയിൽ ഇപ്പൊ അങ്ങനെ റിജക്ഷൻ കാര്യമായിട്ട് റിജക്ഷൻ റേഷ്യോ വളരെ കുറവാണ്. പിന്നെ എന്താണ് യുകെയിലേക്ക് പോകുന്ന ആൾക്കാർ കാനഡയിലേക്ക് പോകാനുള്ള കാര്യം? സെറ്റിൽമെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടി ഫേവറബിൾ ആയിട്ടുള്ള റൂൾസ് ഉള്ളത് കാനഡയ്ക്കാണ്. യു കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി പി ആർ പോസിബിലിറ്റി കാനഡയ്ക്കാണ് യു കെനേക്കാളും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മളൊന്നും അവർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിള്ളേര് തന്നെ വളരെ റിസർച്ച് ഒക്കെ ചെയ്ത് വളരെ സ്പെസിഫിക് ആയിട്ടായിരിക്കും നമ്മളോട് എൻക്വയറി നടത്തുന്നത്. ലൈക്ക് ഞങ്ങൾക്ക് കാനഡ വേണം എന്ന് പറയുന്ന കുട്ടികളോട് നമ്മൾ കാനഡ തന്നെ പറഞ്ഞു കൊടുക്കും. കാരണം അവരുടെ ഇഷ്ടത്തിനാണല്ലോ അവർ പോകേണ്ടത്. അപ്പൊ നമ്മൾ യു കെയിൽ പറഞ്ഞാൽ അവർക്കറിയാം, അവർക്കത് വില്ലിംഗ് ആയിരിക്കില്ല. അപ്പൊ ചിലവരുടെ പ്രൊഫൈലിൽ ഒട്ടും കാനഡയ്ക്ക് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് അറിയാം അവർക്ക് വിസ കിട്ടാൻ സാധ്യത തീരെ കുറവാണെന്ന്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ മാത്രമേ നമ്മൾ റെക്കമെൻഡ് ചെയ്യും നിങ്ങൾ യു കെ നോക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, കാനഡയിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോഴും സ്റ്റുഡൻറ് തന്നെയാണ് അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കർ. സ്റ്റുഡൻറ്റിന് വേണ്ടുന്ന പേപ്പർ വർക്കുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ജനറലി നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലെ ഇവിടെയും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ആണെന്നുള്ള നിലയ്ക്ക് കൂടുതൽ ഇവിടെ ഉള്ളവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കാനഡയാണോ? കൂടുതലും അവര് വിളിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് ഞങ്ങൾക്ക് കാനഡയാണ് വേണ്ടത്, ഞങ്ങൾക്കറിയാം ഇച്ചിരി ചലഞ്ചിങ് ആണെന്നറിയാം, പക്ഷെ നമുക്ക് കാനഡ ട്രൈ ചെയ്യാം. ആ രീതിയിൽ തന്നെ പറഞ്ഞിട്ടായിരിക്കും അവർ വിളിക്കുന്നത്. വിളിക്കുന്നതിൽ പലരിലും ഇപ്പോൾ ഞങ്ങൾക്ക് വന്നേക്കുന്ന എൻക്വയറീസിൽ ഒരു 20% എങ്കിലും ഇങ്ങനെ സ്റ്റുഡൻറ് വിസയ്ക്കൊക്കെ കാനഡയ്ക്കൊക്കെ ട്രൈ ചെയ്ത് റിജക്റ്റ് ആയിട്ട് വീണ്ടും കാനഡ തന്നെ മതി, ഞങ്ങൾക്ക് ഒന്നും കൂടി നോക്കണം എന്നും പറഞ്ഞ് വിളിക്കുന്ന കേസാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. ആദ്യം നമ്മുടെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒന്ന് രണ്ട് ചോദ്യം ഞാൻ ചോദിക്കാം. നമ്മളിപ്പോൾ യു കെയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും എത്രത്തോളം യൂണിവേഴ്സിറ്റിയായിട്ട് നമുക്ക് ടൈപ്പുണ്ട്? നമ്മൾക്ക് ഏകദേശം ഒരു 300+ യൂണിവേഴ്സിറ്റിയുമായിട്ട് നമ്മൾക്ക് ഡയറക്റ്റ് അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഓൾമോസ്റ്റ് വെൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് നമ്മൾക്ക് അഗ്രിമെന്റ് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റുഡൻറ് ചോദിക്കുന്ന പല ഓപ്ഷൻസും കൊടുക്കാനായിട്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കും. പിന്നെ അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരുടെ ഒരു ധാരണ, ഇപ്പം ഇതുമായിട്ട് ബന്ധമില്ലാത്തവരുടെ ധാരണ, വലിയൊരു സർവീസ് ഫീ ഇവരൊക്കെ വാങ്ങിക്കുന്നുണ്ടാവുന്നതാണ്. അങ്ങനെയല്ല, ഒരു രൂപ പോലും ഇവർക്ക് കൊടുക്കുന്നില്ല. ഒരു രൂപ പോലും ഇവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാം നേരിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ രീതി തന്നെയാണ് ഫെയർ ഫ്യൂച്ചർ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഞാൻ കേട്ടിരിക്കുന്നത് ദുബായിലൊക്കെയുള്ള പല ഓവർസീസ് കൺസൾട്ടൻസികളും അവർ കുറച്ചൊരു സർവീസ് ചാർജ് വാങ്ങിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ ഫെയർ ഫ്യൂച്ചറിന്റെ കാര്യത്തിൽ അതും ഇല്ല. നമ്മൾ കേരളത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതേ സിസ്റ്റമാണ്, അതായത് അതേ ഫെസിലിറ്റി. പലപ്പോഴും നമ്മൾ കാണുന്നത് പല മെയിൻ കമ്പനികളും അവർ ഈ ദുബായിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗൾഫ് കൺട്രീസിലേക്ക് ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്താലും സെയിം ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാറില്ല. മിക്കവാറും ഒരു ഫ്രാഞ്ചൈസി സിസ്റ്റമോ അല്ലെങ്കിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ ഹയർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് തീരുമാനിച്ച കാര്യം ഒരിക്കലും നമ്മളുടെ അണ്ടറിൽ ട്രെയിനിങ് എടുത്ത ഒരാളെ തന്നെ വിടണം. അല്ലാതെ പുറത്തുനിന്ന് ഇവിടെ നിന്ന് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് ജസ്റ്റ് വലിയ നോളജ് ഒന്നും ഇല്ലാത്ത ഒരാളെടുത്തിട്ട് വെറുതെ ആൾക്കാർക്ക്, അതിലും ബെറ്റർ നമുക്ക് കേരളത്തിൽ നിന്ന് സർവീസ് കൊടുക്കുന്ന ആളോ ഫോണിലൂടെയും ചെയ്യാം. അപ്പോൾ അതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ഒരു ഡിസിഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളുടെ ഓഫീസിൽ തന്നെ പെർഫോമിങ് സ്റ്റാഫ്സിനൊക്കെ നമ്മൾ ഇത് നോട്ടിഫൈ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റെസ്യൂമേഴ്സ് എടുത്ത് ഇൻ്റർവ്യൂസൊക്കെ നടത്തി അവരുടെ നിലവിലുള്ള കേപ്പബിലിറ്റി ഒന്നും കൂടി നമ്മൾ
ഫൈൻഡ് ഔട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഒക്കെയാണ് നമ്മളിപ്പോൾ രണ്ട് പേരെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അവർ രണ്ട് പേരും ഈ ഇൻഡസ്ട്രിയിൽ ഒരു 4 വർഷത്തോളമായിട്ട് ഡെയിലി ഈ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവർക്ക് അറിയാം, പ്രോസ് ആൻഡ് കോൺസ് അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ കൃത്യമായിട്ട് കേരളത്തിൽ കിട്ടുന്ന അതേ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കേരളത്തിലെ നമ്മുടെ സ്ഥാപനത്തിന് മറ്റു പ്രത്യേകം അതെ, കാരണം നമ്മൾ ILTS ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, ഓഫ്ലൈൻ ചെയ്യുന്നില്ല. എവിടെയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഗൾഫിൽ നിന്നുള്ള ഒരു കുട്ടിക്കാണെങ്കിലും ഇപ്പോൾ 4,720 റുപ്പീസ് ILTS ഫീസ് വരുന്നുള്ളൂ. അപ്പോ അവർക്ക് ഓൺലൈൻ ആയിട്ട് അവരുടെ ആ ഒരു ടൈമിനനുസരിച്ചിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും. ലൈവ് ക്ലാസ് ആണ്, ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് അവർക്ക് ILTS സ്കോറും അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ദുബായിൽ വല്ലപ്പോഴൊക്കെ മാത്രം വരുന്നോണ്ട് തന്നെ ഇത് എവിടെയാണ് സ്ഥലം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ ക്യാമറമാൻ ജയപ്രകാശ് പൈ എന്നിവർ ഇവിടെ ജീവിക്കുന്ന ആളുകൊണ്ട് തന്നെ ഇവിടെ രാവിലെ എത്തിച്ചു എങ്കിലും കൃത്യമായിട്ട് ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് എവിടെയാണ് നമ്മുടെ ഈ ഓഫീസ് എന്നൊന്ന് പറഞ്ഞു കൊടുക്കാവോ? ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ലത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെയായിരിക്കും. അവർ ഡെയിലി വന്ന് പോകുന്നതുകൊണ്ട് അവർക്ക് എല്ലാ റൂട്ട്സും അവരിപ്പോ ഫെമിലിയറാണ്. അപ്പൊ ഇവർ രണ്ടുപേരാണ് സ്ഥിരമായിട്ട് ഇവിടെ കാണുന്ന മുഖങ്ങൾ. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഇവരായിരിക്കും കാണാൻ പോകുന്നത്. പേരുകള്? എന്റെ പേര് ചിഞ്ചു. ചിഞ്ചു നയന. ചിഞ്ചു നമ്മുടെ നാട്ടുകാരിയാണ്, പുതുപ്പള്ളിക്കാരിയാണ്, പാമ്പാടിക്ക് അടുത്താണ്. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വന്നു പോകുന്ന എങ്ങനെയാണ്, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്? ഞങ്ങള് ഇപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന വെച്ചാൽ ഈ ഓഫീസ് ബിസിനസ് ബേ ആണ്, നമ്മുടെ ടവറിന്റെ ഒരു മെട്രോപോളിസ് ടവർ ആണ്. അപ്പൊ ഞങ്ങൾ ഡെയിലി വരുന്ന മെട്രോ ആണ്. അപ്പൊ മെട്രോ എടുക്കുവാണെങ്കിൽ ബിസിനസ് ബേയിൽ ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ ബസ് ക്യാച്ച് ചെയ്യണം. മെയിൻ ആയിട്ടും F19B F41 ആ രണ്ട് ബസ്സുകളും നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് അവിടുന്ന് ലേക്ക് സെന്റർ ടവർ എടുക്കണം. മൂന്നാമത്തെ ബസ് സ്റ്റോപ്പാണ് ലേക്ക് സെന്റർ ടവർ. അവിടുന്ന് ഒരു 5 മിനിറ്റ്സ് വോക്കേ ഉള്ളൂ ഓഫീസ്. ഇനി അല്ലാതെ ടാക്സിക്ക് വരുന്നവർക്കാണെങ്കിൽ ഡയറക്റ്റ് മെട്രോപോളിസ് ടവറിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഡയറക്റ്റ് വരാം. അതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഡ്രോ അവരിറങ്ങുന്നത്. അത് ഞാൻ മെട്രോപോളിസ് ടവറിന്റെ നമുക്ക് 5th ഫ്ലോറിലാണ്. 510 ഓഫീസ് നമ്പർ. പാർക്കിംഗ് ഇവിടെ അവൈലബിൾ ആണ്, പക്ഷേ പേ പാർക്കിംഗ് ആണ്. 1 hour 5 dirhams ഉള്ളൂ. ഇവിടെ തൊട്ടൊരു ക്യാരി ഫോർ ഉണ്ട്, അവിടെയും പാർക്കിംഗ് ഉണ്ട്, ബിൽഡിംഗിലും പാർക്കിംഗ് ഉണ്ട്. ഇപ്പൊ രണ്ടും പേ പാർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് ഫ്രൈഡേസ് ഇവിടെ ഹോളിഡേസ് ആയിരിക്കും. ബാക്കി എല്ലാ ദിവസവും മൺഡേ ടു തേഴ്സ്ഡേ വർക്കിംഗ് ആണ്. 11 to 8 ഫ്രൈഡേ ഹോളിഡേ ആണ്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് തോന്നുന്നു. ഇവ പറഞ്ഞാൽ എനിക്ക് സ്ഥലമൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇവർ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു മാസമായാലെങ്കിലും കൃത്യമായിട്ട് വഴി പറഞ്ഞു തരുന്ന രീതി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ആ ബസ്സിൻ്റെ നമ്പറടക്കം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തെറ്റും സംഭവിക്കാനില്ല. ഇവിടെ വന്ന് ഈ 5th ഫ്ലോറിലേക്ക് എത്തിയാൽ മാത്രം മതി. ഇവിടെ വേറൊരാൾ നമ്മളിതുവരെ കണ്ടില്ല, അത് വിഘ്നേഷാണ്. വിഘ്നേഷ് സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്, രാജിൻ്റെ മോനാണ്. നമ്മൾ സംസാരിച്ചതൊക്കെ ഓർമ്മയുണ്ടാവും, പക്ഷേ എല്ലാ കാര്യങ്ങളും ലിഡിയയും രാജും പറഞ്ഞു തീർത്തുകൊണ്ട് എനിക്ക് ഒന്നും ചോദിക്കാനില്ലാതായി പോയി രാജിൻ്റെ അടുത്ത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും മിക്കവാറും ഇവരൊക്കെ ഇവിടെ ഉണ്ടാകും നിങ്ങൾ വരുമ്പോൾ, ഇല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും വിശ്വസ്തമായ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഓഫീസാണ് നിങ്ങൾക്ക് ഇവിടെ തുറന്നിരിക്കുന്നവരിപ്പോൾ. എന്ത് കാര്യങ്ങൾക്കും സമീപിക്കാം. പിന്നെ അന്ന് നമ്മൾ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ കാനഡയിലേക്ക് ഇപ്പോൾ ഇവർ വഴി പോകുന്നില്ലെങ്കിൽ പോലും ഉപദേശങ്ങൾക്കായിട്ടും തീർച്ചയായിട്ടും സമീപിക്കാം. യാതൊരു മടിയുമില്ലാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. എന്നിട്ട് വേണമെങ്കിൽ ഇവർ വഴി പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലേ വഴി സ്വീകരിക്കാം എന്നാണ് പറയേണ്ടത്. എങ്കിൽ പോലും എൻ്റെ ഒരു ഉപദേശം, ഫെയർ ഫ്യൂച്ചർ വിട്ടു പോകണ്ട. അത്രയധികം ക്രെഡിബിലിറ്റി ഉള്ള ഒരു സ്ഥാപനമാണ് ഫെയർ ഫ്യൂച്ചർ. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ സാധിച്ചാലും സന്തോഷമുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ 5th നിലയിൽ നിന്ന് 55th നിലയിലൊക്കെ വേഗം കയറി പോകട്ടെ ഫെയർ ഫ്യൂച്ചർ ദുബായിൽ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു സർ. ഓക്കെ, വീഡിയോ ഉണ്ട് എല്ലാവർക്കും. 5th നിലയിൽ നിന്നും ബൈ.